ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുരളീധരന് മണലൂർ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്വീകരണം നൽകി. കണ്ടശാങ്കട വങ്ങാടി, വിളക്കുംകാൽ സെന്റർ, മണലൂർ കമ്പനി സെന്റർ, കാഞ്ഞാണി ബസ് സ്റ്റാൻഡിലെ കടകളിലും വോട്ട് അഭ്യർത്ഥിച്ച് സന്ദർശനം നടത്തി. മണ്ഡലതല പര്യടനത്തിന് കാഞ്ഞാണി സെന്ററിൽ കെ മുരളീധരൻ മുഖ്യപ്രസംഗം നടത്തി. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ എം എൽ എ പി എ മാധവൻ, കെ പി സി സി സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, സി സി ശ്രീകുമാർ, ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു, വി ജി അശോകൻ, കെ ബി ജയറാം, വി സുരേഷ് കുമാർ, നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ അസ്കർ അലി തങ്ങൾ, എം വി അരുൺ, കെ കെ പ്രകാശൻ, പി ടി ജോൺസൺ, റോബിൻ വടക്കേതല എന്നിവർ സംസാരിച്ചു. മോഡിക്കെതിരെ ശക്തമായി പോരാടിയ ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. ശത്രുവായിട്ടുമാണ്. അപ്പൊ അതിന്റെ അർത്ഥം മറ്റെന്തോ ചിലതുണ്ട്. എന്തുകൊണ്ടാണ് യു ഡി എഫ് അന്തർധാരയെ കുറിച്ച് പറയുന്നത്? കരുവണ്ണൂർ ബാങ്കിന്റെ തകർച്ച നിങ്ങൾക്ക്, ഒരു ബാങ്ക് തകർന്ന് തരിപ്പണമാക്കി ആറോളം നിക്ഷേപകർ ആത്മഹത്യ, ആസ്തി മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലായി. ഇപ്പോ കേന്ദ്ര അന്വേഷണം വന്നു. അന്വേഷണം വരാൻ കാരണം എന്താണ്? ഇ ഡിയുടെ അന്വേഷണം വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി, അടുത്ത കാലത്ത് അതിന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. സംസ്ഥാനത്ത് ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ മാത്രമേ ഇ ഡിക്ക് ഇടപെടാൻ പാടുള്ളൂ. ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ചാണ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ചിൽ എന്താ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്? അഴിമതി നടന്നു എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം.